ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതേപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ. അപ്പോൾ ഇതിൽ എടുക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള അതേ വെജിറ്റബിൾസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ കുറച്ച് സോയ സോസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത് ടോട്ടൽ ഞാനിവിടെ 8 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സൈസിൽ തന്നെ കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല നീളത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തി നൂഡിൽസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കിത് നല്ല നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചപ്പാത്തി കട്ട് ചെയ്തെടുക്കരുത്. ഞാനിപ്പോൾ അത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ചപ്പാത്തി കട്ട് ചെയ്തിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതല്ലാതെ നമ്മൾ കൊത്തി ചപ്പാത്തിക്ക് റെഡിയാക്കി എടുക്കുന്ന പോലെ ചെയ്തെടുക്കരുത്. ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചപ്പാത്തി നൂഡിൽസ് എന്ന് പറയുമ്പം ഈ നീളത്തിൽ തന്നെ നമുക്കിത് കിട്ടണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള 4 ചപ്പാത്തിയും കൂടെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചോളാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടല്ല ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടായിട്ട് ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ 8 ചപ്പാത്തി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്ത് ഇത് ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവോളം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യല്ല ബട്ടർ യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് മെൽറ്റായതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാ വെച്ചാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി പോകരുത്, നല്ല രീതിയിലൊന്ന് മൂത്ത് വരിക. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് കേട്ടോ ഇത്. ഒരു മീഡിയം സൈസുള്ള സവാള. ഇതുപോലെ നീളത്തിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ക്യാരറ്റും ക്യാബേജ് ഒക്കെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മൾ ചപ്പാത്തി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും അതേപോലെ തന്നെ മല്ലിയിലയുടെ സ്റ്റെമ്മാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും എന്തായാലും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് വഴറ്റി കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമെന്ന് വേണ്ട. എല്ലാ വെജിറ്റബിൾസും നമുക്കൊരു 1/2 കുക്കായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ തുറന്നു നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയൊരു തക്കാളി തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയൊരു തക്കാളി എടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ആണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് ഉടഞ്ഞൊന്നും കിട്ടണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നാണ് നിങ്ങളുടെ കയ്യിൽ 1/4 ടീസ്പൂൺ അളവിൽ നോർമൽ ചില്ലി പൗഡറിനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്ത് ഇതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തുറന്നു നോക്കിയിട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ കാണുന്നില്ലേ നമ്മുടെ തക്കാളിയൊന്നും അങ്ങ് വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയതേ ഉള്ളൂ. അതിനുശേഷം ഞാനിവിടെ ക്യാപ്സിക്കം അതേപോലെ തന്നെ ക്യാബേജ് 1 പച്ചമുളക് കേട്ടോ, 1 പച്ചമുളക് 4 ആക്കി കീറിയിട്ടുള്ളതാണ്. അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളക് തന്നെയായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതിനകത്ത് ഇത്തിരി കുറവായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് കുറവായിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സോയ സോസ്. സോയ സോസ് 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത്രയും മാത്രം മതി. അതേപോലെ തന്നെ ടൊമാറ്റോസ് കെച്ചപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്.
ടൊമാറ്റോ കെച്ചപ്പും ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമുക്കിതിന് ഒരുപാട് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ വെജിറ്റബിൾസൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം പഞ്ചസാര മാത്രം മതി, അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാജിക് മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10 രൂപ പാക്കറ്റ് ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തെടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വെജിറ്റബിൾസൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കറക്റ്റായിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം മാത്രം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതായത് ചപ്പാത്തി കംപ്ലീറ്റ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിയെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചപ്പാത്തി നൂഡിൽസിന് കിട്ടുന്ന ഫ്ലേവറും ആ ഒരു നല്ലൊരു മണവും ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു ചപ്പാത്തി നൂഡിൽസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം എന്നും ചപ്പാത്തിയും കടലക്കറിയും ചപ്പാത്തി സ്റ്റൂ ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഫുള്ളായിട്ട് വയറ് നിറച്ച് തന്നെ കഴിച്ചോളും. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല നമ്മുടെ വലിയവർക്കൊക്കെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.